അസ്സാമലൈക്കും വറഹമത്തുള്ള അസരിസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റാഹത്താണ് എന്ന് വിശ്വസിക്കുന്നുള്ള ഓർ റാഹത്തും സന്തോഷവും നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് കൂട്ടുകാരും അതിൽ വിദേശത്തുള്ള കൂട്ടുകാരും ഉണ്ട് അവർ വിഷമം പറഞ്ഞുകൊണ്ടൊരു സംഗതി പറയുകയുണ്ടായി മറ്റൊന്നുമല്ല സ്വയംഭോഗം എന്നത് തന്നെയാണ് ഉഷ്ടിമൈദനം പോലെയുള്ള കാര്യങ്ങൾ പുരുഷന്മാരും അതുപോലെ തന്നെ സ്വയംഭോഗം സ്ത്രീകളും അവരുടെ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങൾ കൊണ്ടോ സ്വന്തമായി സുഖം അനുഭവിക്കുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ അകപ്പെട്ടു പോയ കൂട്ടുകാർ അതിൽ നിന്നും മാറാൻ സാധിക്കാത്ത രൂപത്തിൽ ആയിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളുടെ വീഡിയോ കാണാൻ കാണാനിടയായി സംവിധായകനോ മറ്റു ആണ് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം ഈ സ്വയംഭോഗം മുഷ്ടിമൈദിനം അത് ചെയ്യണമെന്നാണ് ഇസ്ലാം മതത്തിൽ പോലും ചില ഘട്ടങ്ങളിൽ കള്ളു കുടിക്കാൻ പറയുന്നുണ്ടല്ലോ ചികിത്സയുടെ ആവശ്യാർത്ഥം അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി അത് ചെയ്യുന്നത് തെറ്റല്ല എന്ന രൂപത്തിൽ അത് ഇസ്ലാമിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അതുപോലെ തന്നെ ചില ആളുകളുടെ വീഡിയോസും കാണാനിടയായി ആഴ്ചയിലോ മാസത്തിലോ ഈ പിന്നെ ആണുങ്ങൾ മുഷ്ടിമൈതാനം ചെയ്തിരിക്കണം സ്വയംഭോഗം ചെയ്തിരിക്കണം എന്ന രൂപത്തിലും വീഡിയോസൊക്കെ കാണാനിടയായി ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ കാണുന്ന ചെറുപ്പക്കാർ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും എന്നതിൽ സംശയമില്ലല്ലോ ഇത്തരം വീഡിയോകൾ എന്നാൽ എന്താണ് മതപരമായ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത് പറയാം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ കൊണ്ട് മാനസികമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പഠനം ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി എടുത്താൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എടുത്താൽ അവൻ എന്ത് ചെയ്യുന്നു ഇതിനെങ്ങനെ അടിമപ്പെട്ടു പോവാണ് പുതിയ വീഡിയോസ് കാണുന്നു ഇവൻ ഈ പ്രക്രിയ തുടരുന്നു എന്നാൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവൻ സ്വപ്നങ്ങൾ കണ്ടുവച്ച കുറേ സംഭവങ്ങളുണ്ട് ഇൻ്റെ മനസ്സിനകത്ത് അപ്പോൾ വിവാഹത്തിന് ശേഷം ഇവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയിൽ ഇതൊന്നും കാണാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ യൂട്യൂബിൽ തന്നെ പലരും പങ്കുവച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ല വിദ്യാഭ്യാസ സമ്പന്നനായ ആളാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഒരു ദുശീലം എന്ന് പറയാൻ നമുക്ക് അത് ഉണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം സുബഹാനുള്ള ഭാര്യ അടുത്തുണ്ടായിട്ട് പോലും ആ ഭാര്യയെ മൈൻഡ് ചെയ്യാതെ ഈ ഒരു പ്രക്രിയ തുടരുന്നതായി കണ്ടു പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ അത് ബാധിച്ചു എന്ന രൂപത്തിലൊരു അനുഭവം യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചു പറഞ്ഞു വരുന്നത് ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ ഒരു പിന്നെ മോശം പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ദാമ്പത്യ ജീവിതത്തെ തന്നെ ബാധിക്കും അപ്പം ഇങ്ങനെ മെൻ്റലി തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും പഠനവും അനുഭവങ്ങളുമാണ് എന്നതിൽ തർക്കമില്ല മറ്റൊന്നാണ് നമ്മുടെ ലൈംഗിക അവയങ്ങൾക്ക് പ്രശ്നമുണ്ടാവുക എന്നുള്ളത് അത് വളരെ വലിയ രൂപത്തിൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതിഫലിക്കും എന്നതിൽ തർക്കമില്ല എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താണ് അപ്പം അന്ന് എനിക്ക് മെസ്സേജ് അയച്ച കൂട്ടുകാർക്ക് ചില പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇഷ്ട ഒന്ന് രണ്ട് പരിഹാരങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു മുസ്ലിമായ പിന്നെ ചെറുപ്പക്കാരനാണോ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ പെൺകുട്ടിയാണോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹറാമായ സംഗതി എന്നതിൽ തർക്കമില്ലല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ജീവിതം വരാനുണ്ട് കല്യാണം കഴിക്കാത്ത കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു ജീവിതം സന്തോഷകരമായ ജീവിതം നല്ല മക്കളൊക്കെ കൺകുളിർമയുള്ള മക്കളൊക്കെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ശീലം നമ്മൾ ശീലിച്ചാൽ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മെൻ്റലി തളർന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിൻ്റെ ഒപ്പം നമ്മുടെ അവയവങ്ങൾക്കും കോട്ടം സംഭവിച്ചാൽ അത് ദാമ്പത്യത്തെ വല്ലാതെ അന്ന് ബാധിക്കും അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കട്ടെ വിവാഹം കഴിഞ്ഞ ചില കൂട്ടുകാരിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാൻ കാരണം പല കാരണങ്ങളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ടത് അദ്ദേഹം അവർ അങ്ങനെയുള്ള ആളുകൾ വിവാഹത്തിന് മുമ്പും ഇങ്ങനെ ഒരു ശീലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും മറ്റൊരു കാരണം പൈശാചികമായ ശൈത്വാനീയായ ചില സാന്നിധ്യം നമ്മളിൽ ഉണ്ടായാലും ഇത്തരം തെറ്റായ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇൻഷാള്ള രണ്ടു മൂന്ന് പരിഹാര മാർഗങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ കൂട്ടുകാരും പ്രധാനമായി ഇത്തരം ചിന്തകൾ അത് വ്യഭിചാര ചിന്ത സെക്സ് പരമായിട്ടുള്ള ചിന്ത അങ്ങനെ ചിന്തകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഇത്തരം സ്വയംഭോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന കൂട്ടുകാർ തീർച്ചയായും ഈ ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല പൂർണ്ണമായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹുദിനു തോഫീഖ് തരട്ടെ ഒന്നാമത്തെ പരിഹാരം സൂറത്തിൻ നൂറിലെ മിസ്ബാഹ് അൽ ഫി അള്ളാഹുനൂറ് സമവാദ്യ വല്ലർദിൻ പതിനൊന്ന് തവണ മന്ത്രിക്കൽ മന്ത്രിക്കുക ഇത് ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ ദിവസം പതിവായി ഇത് ചെയ്താൽ വലിയൊരു മാനസികമായ മാറ്റം നമുക്ക് അനുഭവപ്പെടും ഈ ആയത്ത് വെള്ളത്തിൽ എന്നിട്ട് ഈ വെള്ളം മാവിൽ ചേർത്ത് പത്തിരിയോ മറ്റോ ഉണ്ടാക്കി കഴിക്കുക മറ്റൊരു പരിഹാരം ആയത്തിൽ കുർസി ആയത്തിൽ കുർശിയുടെ മഹത്വം പറയേണ്ടതില്ല നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആയത്തിൽ കുർശി എന്ത് ചെയ്യുക പതിനേഴോ അൻപതോ നൂറ്റി എഴുപതോ തവണ എല്ലാ ദിവസവും പതിവാക്കുക കഴിയുന്നത് അത് പതിവായി ചൊല്ലുക അതുപോലെ തന്നെ അൽ മലിക്കുൽ അസീസ് എന്ന ഇസ്മിനെ പതിവാക്കുക റൂഫുൽ ഹലീമുൽ മന്നാൻ എന്ന ഇസ്മുകളെ പതിവാക്കുക മറ്റൊരു ആയത്ത് ഈ ആയത്തുകളും പതിവാക്കുന്നവർക്ക് ഇത്തരം മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് സെക്സുപരമായ ചിന്തകളിൽ നിന്നും അതുപോലെ തന്നെ സ്വയംഭോഗം പോലെയുള്ള പ്രവണതകളിൽ നിന്നും വലിയ ഒരു സലാമത്ത് ലഭിക്കുമെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ചെയ്തികളിൽ പെട്ടുപോയ എല്ലാ കൂട്ടുകാരും ആത്മാർത്ഥമായി മാനസികമായി മാറണം എന്നതാണ് ആദ്യത്തെ കടമ്പ എന്നിട്ട് ഇത്തരം പരിഹാര മാർഗങ്ങൾ കൂടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഷ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹുത്തായാല മാറ്റങ്ങൾ തന്ന് മാനസികമായി നന്നാകാൻ ശാരീരികമായി നന്നാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് അസഹരിസ് വോഖ് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത